ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കും എന്നതിനെ ചൊല്ലി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര് കേന്ദ്ര നേതൃത്വം തന്നെ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പൊതുവെ വയനാട് മത്സരിക്കാൻ ബി ജെ പി നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി ഒരു വട്ടം കൂടി മത്സരിച്ച് വയനാട്ടിലെ നിലവിലെ ഗ്രാഫ് താഴേക്ക് പോകാൻ ബി ജെ പി നേതാക്കൾ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് കാരണം. അതേസമയം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ച സ്ഥിതിക്ക് ഇത്തവണ മത്സരം ഒന്നുകൂടി കടുക്കുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ഗ്രൂപ്പ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ശോഭയ്ക്ക് ഈ നീക്കത്തോട് താല്പര്യമില്ല എന്ന് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശോഭ സുരേന്ദ്രന്റെ പാലക്കാട് എൻട്രി സുരേന്ദ്രൻ വിഭാഗത്തിന് ഒട്ടും രുചിച്ചിട്ടില്ല. ശോഭയെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കുന്നതിനായിരുന്നു അവരുടെ നീക്കം. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ നേരിടാൻ പാർട്ടിയുടെ ഫയർ ബ്രാൻഡായ വനിതാ നേതാവിനെ തന്നെ ഇറക്കണമെന്ന തന്ത്രമാണ് സുരേന്ദ്രൻ പക്ഷം മുൻപോട്ട് വച്ചത്. എന്നാൽ ആ നീക്കത്തിന് ദേശീയ നേതൃത്വത്തിന്റെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണ ആദ്യമൊന്നും കിട്ടിയിട്ടില്ല. അതേസമയം ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനോടാണ് ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് താല്പര്യം. ബി ജെ പിയിലെ ഒരു വിഭാഗം ആൾക്കാർക്കും ശോഭയെ പാലക്കാട് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും സുരേന്ദ്രൻ വിഭാഗം ഈ നീക്കത്തിന് തടയിടാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പ്രിയങ്കയ്ക്ക് ഒരു വനിതാ എതിരാളി എന്ന ടാഗോടെ ശോഭയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തന്നെയായിരുന്നു സുരേന്ദ്രൻ പക്ഷം ലക്ഷ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര നേതൃത്വമാണ് ശോഭയുടെ പേര് നിർദ്ദേശിച്ചത്. അതേസമയം സംസ്ഥാന നേതൃത്വവും ശോഭയുടെ പേരിനോട് എതിർപ്പ് കാണിച്ചില്ല. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മറ്റ് അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനുശേഷം തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കിയതിന്റെ നേട്ടമാണ് ശോഭയെ വീണ്ടും പാർട്ടിയുടെ ഒന്നാം നിര നേതൃത്വത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ തന്നെ നിന്ന് ഹരിപ്പാടോ കായംകുളത്തോ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്താൻ ശ്രമിക്കുക എന്ന തന്ത്രമാണ് ശോഭ ആലോചിച്ചിട്ടുള്ളത്. അതിനായി വലിയ ഗ്രൗണ്ട് വർക്ക് അവർ നടത്തി വരുന്നുമുണ്ട്. ആലപ്പുഴയിലെ പാർട്ടി പരിപാടികളിലെല്ലാം അവരുടെ സാന്നിധ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വയനാട് ഏറ്റെടുത്ത് പേര് കളയണമോ എന്ന ആശങ്ക അവർക്കുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വത്തിന് ശോഭയുടെ കഴിവിൽ വലിയ മതിപ്പാണുള്ളത്. ദേശീയ നേതൃത്വത്തിന്റെ കർശനമായ മേൽനോട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ശോഭയെ പരിഗണിക്കണമെന്നായിരുന്നു നേതൃത്വത്തിന്റെ ശക്തമായ ആവശ്യം. കെ സുരേന്ദ്രന്റെ പേരും സി കൃഷ്ണകുമാറിന്റെ പേരും ഉയർന്നപ്പോൾ പാലക്കാട് മണ്ഡലം ഇക്കുറി പിടിച്ചെടുക്കണമെന്നുള്ള വാശിയോടെ ഇറങ്ങുന്ന ബി ജെ പിക്ക് ശോഭ സുരേന്ദ്രനെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്നായിരുന്നു താല്പര്യം. എന്നാൽ ബി ജെ പിയുടെ തീരുമാനം ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കേണ്ട എന്നാണ്. പകരം സി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി തീരുമാനിച്ചത്. ഇത് ശോഭയെ നേതൃത്വം തഴയുന്നുവെന്ന പരാതിക്ക് വഴിവെച്ചിരുന്നു. ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും വോട്ട് നില മെച്ചപ്പെടുത്താൻ കഴിയുന്ന നേതാവാണ് ശോഭയെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിച്ചിരുന്നു. എന്നാൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും തുടർച്ചയായി മികച്ച പ്രകടനം നടത്തി നില മെച്ചപ്പെടുത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തന്നെ മതിയെന്നായിരുന്നു ഔദ്യോഗിക വിഭാഗത്തിലെ നേതാക്കളുടെ നിലപാട്. അതേസമയം കെ സുരേന്ദ്രനെ തന്നെ വയനാട്ടിൽ വീണ്ടും നിർത്താൻ ആവശ്യമുയർന്നെങ്കിലും സുരേന്ദ്രൻ താല്പര്യക്കുറവ് അറിയിച്ചിരുന്നു. ഒരുപക്ഷെ രാഹുലിനോട് ഏറ്റുമുട്ടിയപ്പോൾ കിട്ടിയതിനേക്കാൾ വോട്ടുകൾ വീണ്ടും കുറഞ്ഞാൽ അത് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുമെന്നാണ് സുരേന്ദ്രന്റെ കണക്കുകൂട്ടൽ. അതേസമയം സുരേന്ദ്രനും പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇവർക്ക് പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോഴിക്കോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ എം ടി രമേശ്, അബ്ദുള്ളക്കുട്ടി എന്നിവരുടെയും പേരുകൾ വയനാട്ടിലേക്ക് ശോഭ സുരേന്ദ്രനൊപ്പം തന്നെ ഉയർന്നു വന്നിരുന്നെങ്കിലും അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ അംഗത്തിനിറങ്ങുന്നത്.